നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെ കണ്ടെത്തിയെങ്കിലും ദുരൂഹതകൾ പൂർണ്ണമായും വിട്ടൊഴിയുന്നില്ല കുറേയധികം സംശയങ്ങളും ചോദ്യങ്ങളും ബാക്കിയാക്കുകയാണ് പ്രതികളെ സംബന്ധിച്ച് ഇപ്പോഴും എന്തിനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല ഇത്രയധികം സ്വത്തുക്കൾ ഉണ്ടായിരുന്നിട്ടും കോടികളുടെ ബാധ്യത തീർക്കാൻ പത്ത് ലക്ഷം മാത്രം ആവശ്യപ്പെട്ടത് ഗണേഷ് കുമാർ ഉൾപ്പെടെ ഉന്നയിച്ച സംശയം കൂടിയാണ് വസ്തുവകകൾ പണയപ്പെടുത്തി കടം വീട്ടാതിരുന്നത് ദുരഭിമാനം മൂലമെന്ന് പറയുന്നതിൽ എത്രത്തോളം യുക്തി ഉണ്ടെന്ന് കരുതുന്നില്ല കാരണം ഇത്തരമൊരു കൃത്യം ചെയ്യുമ്പോൾ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ പിടിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന അഭിമാനക്ഷതം സ്വത്തുവകകൾ വിൽക്കുമ്പോൾ ഉണ്ടാകില്ലല്ലോ ഇപ്പോഴത്തെ കേരളത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയ ഈ കേസിൽ സോഷ്യൽ മീഡിയയിൽ കുറേയധികം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് ആ രണ്ട് ഓട്ടോറിക്ഷകൾ എവിടെയാണ് പെട്രോൾ പമ്പിൽ പണം അടച്ചത് ആരാണ് രണ്ട് ബൈക്കുകളിലായി കിഡ്നാപ്പിംഗ് ഫാമിലിക്ക് അകം അകമ്പടി പോയവർ ആരാണ് ഫാമിൽ കണ്ടെത്തിയ പാതരക്ഷകൾ ആരുടേതാണ് എന്തുകൊണ്ടാണ് ദുരൂഹത നിറഞ്ഞ കിണർ പരിശോധിക്കാത്തത് എന്തുകൊണ്ടാണ് പറമ്പിൽ എന്തെങ്കിലും കുഴിച്ചു മൂടിപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാത്തത് ഫാമിൽ കിടക്കുന്ന കാറിൻ്റെ അടിവശം മാത്രമല്ലാതെ അതിൻ്റെ ഉൾവശം കൂടി പരിശോധിക്കേണ്ടതല്ലേ പ്രസ്തുത കാർ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ചതാണോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ തുടങ്ങിയ ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്നത് അതേസമയം സംഭവത്തിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസത്തോടെ പൂർത്തിയായി കുട്ടിയെ ഉപേക്ഷിച്ച ആശ്രമ മൈതാനത്തായിരുന്നു ഒടുവിൽ തെളിവെടുപ്പ് നടത്തിയത് പ്രതി അനിതാ കുമാരിയെ കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലവും മാറി നിന്ന് കുട്ടിയെ നിരീക്ഷിച്ച സ്ഥലവും പോലീസിന് കാണിച്ചു കൊടുത്തു പത്മകുമാറിനെയും അനുപമയെയും വാഹനത്തിൽ നിന്നും ഇറക്കിയില്ല പ്രതികളായ പത്മകുമാർ ഭാര്യ അനിതാ മകൾ അനുപമ എന്നിവരെ വ്യാജ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയ സ്ഥലത്തും ഓട്ടോ വിളിച്ച് സ്ഥലം ഓട്ടോ വിളിച്ച സ്ഥലത്തും കുട്ടിയെ ഉപേക്ഷിച്ച് ആശ്രമ മൈതാനത്തും തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ വലിയ ജനരോഷം ഉയരുന്ന സാഹചര്യത്തിൽ കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ച ചാത്തന്നൂരിലെ വീട്ടിലും മോചന ദ്രവ്യം ആവശ്യപ്പെടാൻ ഫോൺ കൈവശപ്പെടുത്തിയ പായിപ്പള്ളിയിലെ കടകളിലും പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ തമിഴ്നാട്ടിലും അടക്കം തെളിവെടുപ്പ് പൂർത്തീകരിച്ചു പ്രതികൾ കുട്ടിയുടെ സ്കൂൾ ബാഗ് എത്തിച്ചിരുന്നു ഇവിടെയും പോലീസ് തെളിവെടുപ്പ് നടത്തി പെൻസിൽ ബോക്സ് ദൂരേക്ക് എറിഞ്ഞ നിലയിൽ പോലീസ് കണ്ടെടുത്തു രക്ഷപ്പെടാനായി തമിഴ്നാട്ടിലേക്കുള്ള യാത്രാമന്ത്യെ വ്യാജ നമ്പർ പ്ലേറ്റ് കഷ്ണങ്ങളാക്കി ഇവർ ഉപേക്ഷിച്ചിരുന്നു ഇതും പോലീസ് കണ്ടെടുത്തിരുന്നു കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് എം ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് വ്യാഴാഴ്ച പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും പ്രതികളുടെ ഫാം ഹൌസിൽ നടത്തിയ തെളിവെടുപ്പിൽ കിട്ടിയ നോട്ട് ആറ് എന്ന കുട്ടികൾക്ക് സമാനമായ കൈയക്ഷരമാണ് ബുക്കിലുള്ളത് ഫാം ഹൗസിൽ പട്ടികൂടി മുന്നിൽ ചപ്പു ചവറുകൾ സ്ഥിരമായി കത്തിക്കുന്ന ഭാഗത്താണ് കത്തിയ ബുക്ക് കണ്ടെത്തിയത് തീ കത്തിക്കുന്ന ഭാഗത്ത് നിന്നുള്ള തെളിവുകൾ ഫോറൻസിക് അധികൃതർ ശേഖരിച്ചു ഫാം ഹൗസിന്റെ ചുറ്റുമതിലിന് പുറത്ത് പട്ടിക്കൂടിന് പിന്നിൽ നിന്നാണ് ഒഴിഞ്ഞ ഇൻസ്ട്രുമെന്റ് ബോക്സും കണ്ടെടുത്തത് തെളിവെടുപ്പിന് അനിതാ മാത്രമാണ് വാനിൽ നിന്നും പുറത്തിറക്കിയത് ഫാം ഹൗസിലെ തെളിവെടുപ്പ് ഒന്നര മണിക്കൂറോളം നീണ്ടുനിന്നിരുന്നു ഫാം ഹൗസിലെ ജീവനക്കാരി കന്നുകാലിക്കുള്ള തീറ്റ വാങ്ങുന്നത് സംബന്ധിച്ച് അനിതാകുമാരിയോട് വിവരം ചോദിച്ചെങ്കിലും വ്യക്തമായ മറുപടി അവർ നൽകിയില്ല പത്മകുമാറും കുടുംബവും ഹണി ട്രാപ്പിനും പദ്ധതിയിട്ടിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ വിവരങ്ങൾ അനിതാകുമാരിയും അനുപമയും ചേർന്നെഴുതിയ കുറിപ്പുകളിൽ നിന്നും പോലീസിന് ലഭിക്കുകയായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കിരുന്ന വയോധികരെ കണ്ടെത്തി അവരുടെ സ്വർണം കവരാനും പദ്ധതിയിട്ടിരുന്നു ഇതിനായി വിവിധ സ്ഥലങ്ങളിൽ പോയി വൃദ്ധരെ നിരീക്ഷിച്ച് അവരുടെ മാല വള കമ്മൽ എന്നിവയുടെ വിവരങ്ങൾ വെച്ചു കുട്ടികളെ ലൈംഗിക ചൂഷ്ണത്തിനിരയാക്കിയ സംഭവങ്ങൾ ഉണ്ടെന്നും അത് ഒതുക്കി തീർക്കണമെങ്കിൽ പണം നൽകണമെന്നും പറഞ്ഞ് തട്ടിപ്പിന് പദ്ധതി തയ്യാറാക്കി ഓരോ സ്ഥലത്തും എത്താനും തിരിച്ചു പോകാനുമുള്ള വഴിയുടെ വിവരം വരച്ചു സൂക്ഷിച്ചു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി കുട്ടികളുടെയും വീടുകളുടെയും വിവരം ശേഖരിച്ച് കുറിച്ചു വെച്ചിരുന്നു കാറിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഉപയോഗിക്കാൻ തയ്യാറാക്കിയ വ്യാജ നമ്പർ പ്ലേറ്റുകൾ പ്രതികൾ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് പല കഷ്ണങ്ങളായി മുറിച്ച് വിവിധ ഇടങ്ങളിൽ ഉപേക്ഷിക്കുകയായിരുന്നു കാറ്റാടിയിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം പ്രതികൾ പലയിടത്തും കറങ്ങി നടന്നു രാത്രി മണിയോടെ ഇവർ വീട്ടിലെത്തിയത് കുട്ടി അനുഭവിക്കൊപ്പം ഇരുത്തിയ ശേഷം പന്മകുമാറും ഭാര്യയും പുറത്തുപോയി ഭക്ഷണവും വീട്ടു സാധനങ്ങളും വാങ്ങി മടങ്ങി വീട്ടിലെത്തിയ ശേഷം ടി വി കാണുമ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വലിയ വാർത്തയായി അറിയുന്നത് അതിനുശേഷമാണ് കുട്ടിയെ ഒഴിവാക്കാൻ ആലോചന തുടങ്ങിയത്